നമസ്കാരം. 1947-ൽ രാഷ്ട്രശില്പികൾ നമുക്കുറപ്പ് നൽകിയ പല അവകാശങ്ങളിലൊന്നാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്നാൽ സൽമാൻ റുഷ്ദി എന്ന വിഖ്യാതനായ ഇന്ത്യൻ എഴുത്തുകാരന് അതാദ്യം നിഷേധിച്ച രാജ്യവും നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു. 1981-ൽ മിഡ്നൈറ്റ് ചിൽഡ്രൻ എഴുതി ലോകമെമ്പാടും ആരാധകരെ നേടിയ വിഖ്യാത എഴുത്തുകാരനും ബുക്കർ ജേതാവുമായ സൽമാൻ റുഷ്ദിക്ക് പക്ഷേ തൻ്റെ നാലാമത്തെ കൃതിയായ സാറ്റാനിക് വേഴ്സസ് എഴുതിയപ്പോൾ സംഗതി പാളി. തൻ്റെ ജന്മനാടായ ഇന്ത്യ തന്നെയാണ് സൽമാൻ റുഷ്ദിയുടെ ദി സാറ്റാനിക് വേഴ്സസ് എന്ന പുസ്തകത്തിന് ആദ്യം നിരോധനം ഏർപ്പെടുത്തുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് അനുകൂല നിലപാടാണെങ്കിലും അത് മറ്റൊരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാകരുതെന്ന വാദമായിരുന്നു അന്ന് കോൺഗ്രസ് MP ഖുർഷിദ് ആലംഖാൻ ഉയർത്തിയത്. UK-ൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് 9 ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മുടെ രാജ്യത്ത് പുസ്തകത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഇസ്ലാമിനെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടി രചിച്ച പുസ്തകമാണ് ദി സാറ്റാനിക് വേഴ്സസ് എന്നായിരുന്നു ജനതാ പാർട്ടി MP സയ്യിദ് ഷിഹാബുദ്ദീന്റെ ആരോപണം. ഇതിന് പിന്നാലെയാണ് രാജ്യത്ത് സാറ്റാനിക് വേഴ്സസിനും റുഷ്ദിക്കുമെതിരായ വികാരം ശക്തമാകുന്നത്. പുസ്തകത്തിനെതിരായ ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയ പ്രക്ഷോഭമാണ് മറ്റിടങ്ങളിൽ വ്യാപിച്ച് പിന്നീട് ഇറാൻ ഫത്വ പുറപ്പെടുവിക്കുന്നതിലും മറ്റും എത്തിയത്. 1988-ൽ തുടങ്ങിയ പ്രശ്നം 33 വർഷത്തിന് ശേഷവും കെട്ടടങ്ങാതെ നിലനിൽക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ന്യൂയോർക്കിലെ ഹോസ്പിറ്റലിൽ കുത്തേറ്റ് കിടക്കുന്ന സൽമാൻ റുഷ്ദി. 33 വർഷമായി സൽമാൻ റുഷ്ദി നടത്തിവരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. വെറുപ്പിൻ്റെയും പ്രാകൃതത്വത്തിൻ്റെയും ശക്തികളുടെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിന് അദ്ദേഹം ഇരയായിരിക്കുന്നു. റുഷ്ദിയുടെ പോരാട്ടം നമ്മുടെ കൂടി പോരാട്ടമാണ്, അത് സാർവത്രികമാണ്. ഇങ്ങനെ പറഞ്ഞത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. മതഭ്രാന്ത് എന്ന ടോക്സിക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ടീമുകളെ ഫ്രാൻസോളം മടുത്തെറിഞ്ഞ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് ഇങ്ങനെ പ്രതികരിച്ചേ തീരും. തൻ്റെ 75-ാമത്തെ വയസ്സിൽ തൻ്റെ 41-ാമത്തെ വയസ്സിൽ രചിച്ച ഒരു കൃതിക്ക് വേണ്ടി കുത്തേറ്റ് വാങ്ങിയിരിക്കുന്ന റുഷ്ദി അടയാളപ്പെടുത്തുന്നത് ഏതുതരം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും മതഭ്രാന്തിനു മുന്നിൽ നിലനിൽപ്പില്ല എന്നതാണ്. ഒപ്പം സൽമാൻ റുഷ്ദി നമുക്ക് മുന്നിൽ, പ്രത്യേകിച്ച് മതേതര കേരളത്തിനു മുന്നിൽ മറ്റൊന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. അത് ഇവിടുത്തെ സാംസ്കാരിക ലോകത്തിൻ്റെ നായകരുടെ ഇരട്ട മുഖമാണ്. ഗൗരി ലങ്കേഷും കൽബുർഗിയും ഇരകളായപ്പോൾ ഉറഞ്ഞുതുള്ളിയ കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക പേനയുന്തികളിൽ എത്ര പേർ ഈ വിഷയത്തിന്മേൽ പ്രതികരിച്ചു എന്നതാണത്. ദുർഗാദേവിയെ നഗ്നിയായി വരച്ച MF ഹുസൈൻ്റെത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ സാത്താനിക് വേഴ്സസ് എഴുതിയ റുഷ്ദിയുടേതും അതുതന്നെയാകണ്ടേ? ഗൗരി ലങ്കേഷിനെതിരെയും കൽബുർഗിക്കെതിരെയും നടന്ന കൊല മനുഷ്യവിരുദ്ധമാണെങ്കിൽ റുഷ്ദിക്കെതിരെ നടന്നതും അതിനികൃഷ്ടമായ പ്രവൃത്തി എന്ന് തന്നെ പറയണ്ടേ? പറയുമോ? അതിനുള്ള നട്ടലുള്ളവരുണ്ടോ ഇവിടെ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.